വലിയ വിഭാഗം മനുഷ്യരും സ്വന്തം വിനോദത്തിനും സന്തോഷത്തിനും ചെയ്യുന്ന പല പ്രവൃത്തികളും മറ്റ് ജീവജാലങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ചിന്തിക്കാത്തവരാണ്. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ പോയാൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. പട്ടം പറത്തൽ മൂലം ജീവൻ നഷ്ടപ്പെട്ട പക്ഷികളുടെ അവശിഷ്ടങ്ങളും ഉപേക്ഷിക്കപ്പെട്ട പ്ലാസ്റ്റിക് പട്ടങ്ങളാൽ മലിനമാക്കപ്പെട്ട പരിസരങ്ങളുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പട്ടം പറത്തൽ അനവധി പക്ഷികളുടെ ജീവനുകളാണ് അപഹരിക്കുന്നത്. പറത്തുന്നതിനിടെ പൊട്ടിപ്പോകുന്ന പട്ടത്തിന്റെ നൂലുകൾക്കിടയിൽ കുരുങ്ങി പക്ഷികൾ ചാകുന്നത് പതിവായിരിക്കുകയാണ്. രക്ഷപ്പെടുന്നവയുടെ ചിറകുകളോ ശരീരഭാഗങ്ങളോ മുറിയുന്നതും സാധാരണയാണ്. പട്ടം പറത്തുന്നതിനിടെ പൊട്ടുന്ന നൂലുകൾ ഉയരം കൂടിയ മരത്തിന്റെ ചില്ലകളിലും ഇലക്ട്രിക് പോസ്റ്റുകളിലും മൊബൈൽ ടവറുകളിലുമൊക്കെ കുരുങ്ങിക്കിടക്കും. പറക്കുകയോ പറന്നു വന്ന് ഇവിടങ്ങളിൽ ഇരിക്കുകയോ ചെയ്യുന്ന പരുന്തും കാക്കയും കൊറ്റികളും ഉൾപ്പെടെ ചെറുതും വലുതുമായ പക്ഷികൾ ചരടുകൾക്കിടയിൽ കുരുങ്ങും. രക്ഷപ്പെടാനായി കൂടുതൽ ശക്തിയിൽ ചിറകടിക്കുമ്പോൾ കുരുക്ക് മുറുകുകയും ശരീരഭാഗങ്ങൾ മുറിയുകയും ചെയ്യുന്നു. വന്യജീവി സംഘടനകളും നാട്ടുകാരുമൊക്കെ ചേർന്നാണ് പലപ്പോഴും പക്ഷികളെ രക്ഷപ്പെടുത്താറുള്ളത്. ജീവൻ രക്ഷിക്കാനായി പലപ്പോഴും ശസ്ത്രക്രിയകൾ വരെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. വളരെ കട്ടിയുള്ളതും ബലമേറിയതുമായ ചരടുകൾ ഒരുപാട് കാലം നശിക്കാതെ മരത്തിന്റെ ചില്ലകളിലും മറ്റും കുടുങ്ങിക്കിടക്കും. ഇവയാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമാകുന്നത്. രാജ്യത്ത് ഒരുപാട് സ്ഥലങ്ങൾ സ്വീകരിച്ചതുപോലെ പയ്യാമ്പലത്തും പട്ടം പറത്തൽ നിരോധിക്കണമെന്നും ഇനിയും പക്ഷികൾ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കണമെന്നാണ് ഒരു കൂട്ടം പക്ഷിസ്നേഹികളുടെ ആവശ്യം. ഇത് നമ്മൾ പലരും മറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പാതകമല്ലെങ്കിൽ പോലും ഇത് വളരെ ഗൗരവതരമായ ഒരു കുറ്റമാണ്. പരുന്ത് എന്ന് പറയുന്നത് ഇന്ന് എല്ലാതരം പരുന്തുകളും ഷെഡ്യൂൾ ഇതിൽ പെടുന്നതാണ്. ഈ പരുന്തുകളുടെ ഏത് പക്ഷികളായാലും അവരുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ സ്വതന്ത്രരായി പറക്കാമെന്നുള്ളത്. അവരുടെ സ്വതന്ത്രരായിട്ടുള്ള പറക്കലിന് വിഘാതമാവുകയാണ് നമ്മൾ ആകാശത്ത് പറത്തിവിടുന്ന ഈ പട്ടത്തിൻ്റെ നൂലുകൾ. വേഗം പൊട്ടിപ്പോകുന്ന തരം നൂലുകളല്ല ഈ പട്ടത്തിനുള്ള. ചില പട്ടത്തിനുള്ള നൂലുകൾ പരസ്പരം മുറിക്കാവുന്ന രീതിയിൽ അത്യാവശ്യം ഇതായിട്ടുള്ള നാരുകൾ നൂലുകൾ വെച്ചിട്ടുള്ള പട്ടം പറത്തലുകളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ വിധ പക്ഷികളും ഇങ്ങനെ ഇതിൽ കുടുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ ഈ അടുത്തുള്ള പയ്യാമ്പലത്തിൽ തന്നെ സ്ഥിരം കാഴ്ച. ചിലപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് ലൈനിലും മറ്റും നോക്കുമ്പോൾ ഈ ദ്രവിച്ച് കിടക്കുന്ന പക്ഷിയുടെ ശവശരീരങ്ങൾ കുറേ ദിവസങ്ങൾ പ്രാണന് വേണ്ടി പടഞ്ഞു പടഞ്ഞ് അവസാനം മരിച്ച് ആരും നോക്കാനില്ലാതെ ഇത്. പയ്യാമ്പലം എന്ന് പറയുന്നത് പേരുകേട്ട ശവ സംസ്കാര സ്ഥലമാണ്, പേരുകേട്ട ശ്മശാനമാണ്. സ്വദേശാഭിമാനി തൊട്ടിങ്ങ് ഇപ്പം അവസാനം ഒടിയേരി ബാലകൃഷ്ണം വരെ കിടക്കുന്ന മണ്ണ്, സുകുമാർ അഴീക്കോടിൻ്റെ സാഗര ഗർജനം ആ സാഗരതീരത്ത് ഇന്നും മലയടിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്മാരകവും അവിടെ തന്നെയാണ്. പലരുടെയും സ്മാരകങ്ങൾ അവിടെയാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് അനാഥശവങ്ങളായി ഈ പക്ഷികളിങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാഴ്ച വളരെ ഹൃദയഭേദകമാണ്. പക്ഷികളുടെ ജീവനുകൾ അപകടത്തിൽപ്പെടുന്നത് കാരണം ചില്ലു പൊതിഞ്ഞ് നിർമ്മിക്കുന്ന ചൈനീസ് സിന്തറ്റിക് നൂലുകളും കട്ടിയുള്ള പ്ലാസ്റ്റിക് നൂലുകളും ഉപയോഗിച്ചുള്ള പട്ടം പറത്തൽ കോടതി നിരോധിച്ചതാണ്. എന്നാൽ നൂലുകളിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പട്ടം പറത്തൽ മൂലം പക്ഷികൾക്ക് സംഭവിക്കുന്ന അപകടങ്ങൾക്ക് ഒരു കുറവുമില്ല. കുട്ടികൾക്കേറെ ഇഷ്ടമുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ ഉപയോഗിച്ചുള്ള പ്ലാസ്റ്റിക് പട്ടങ്ങളാണ് പറത്താൻ ഉപയോഗിക്കുന്നത്. ഉപയോഗശൂന്യമായവ തിരികെ കൊണ്ടുപോകുന്ന പതിവ് ആർക്കുമില്ല. ഇത് വലിയ പരിസര മലിനീകരണത്തിനും കാരണമായി മാറുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.